ഭാരതീയരുടെ സാംസ്കാരിക ജീവിതത്തിൽ രാമായണത്തെ പോലെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റൊരു കൃതിയില്ല. അതുകൊണ്ട് തന്നെ ശ്രീരാമ കഥ അറിയാത്തവരും ഉണ്ടാവില്ല. ഈശ്വരഭക്തി, ഗുരുഭക്തി, പിതൃവാത്സല്യം, സഹോദര സ്നേഹം, പതീധർമ്മം, ദീനാനുകമ്പ, നീതിമാനായ രാജാവ്, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളാണിത് ഭഗവാന്. എണ്ണിയാലൊടുങ്ങാത്ത സർവയോഗ്യതയുമുള്ള ഉത്തമ പുരുഷൻ, മാതൃകാ പുരുഷനാണ് ശ്രീരാമദേവൻ. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസമാണ് നമ്മൾ ശ്രീരാമ ജയന്തിയായി ആഘോഷിക്കുന്നത്. അന്നേ ദിനം ഉപവാസാദികളോടുകൂടി വ്രതമനുഷ്ഠിക്കുന്നത് സർവപാപങ്ങൾ നശിച്ചു പോകാനും സർവ അഭീഷ്ടസിദ്ധി നേടാനും ഉത്തമമായി പറയപ്പെടുന്നു. പ്രത്യേകിച്ച് ബുധദശാകാലമുള്ളവർക്ക് ഈ വ്രതമനുഷ്ഠിക്കുന്നത് വഴി സർവ ഐശ്വര്യങ്ങളും നേടാമെന്നാണ്. രാമൻ എന്ന വാക്ക് അഗ്നിബീജവും അമൃതബീജവും ചേർന്നതാണ് എന്ന് പറയുന്നു. അതായത് രാമ എന്ന രണ്ടക്ഷരം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ശക്തി പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ്. ഒരേ സമയം ശിവചൈതന്യവും വിഷ്ണു ചൈതന്യവും ഒരുപോലെ ഒരു ഭക്തന് ലഭിക്കുന്ന മന്ത്രമാണ് രാമനാമം. എല്ലാവർക്കും അറിയാം, ഈ കലികാലത്തിൽ മോക്ഷം നേടാൻ വളരെ എളുപ്പമാണ്, നാമജപം ഒന്നു മാത്രം മതി എന്ന് വ്യാസമഹർഷി എല്ലാ പുരാണങ്ങളിലും പറയുന്നുണ്ട്. ജപ യജ്ഞമാണ് പ്രധാനം, അതായത് നാമജപം. അതിൽ തന്നെ ശ്രീരാമ മന്ത്രമാണ് ഏറ്റവും ഉത്തമമായി പുരാണത്തിൽ പറയുന്നത്. രമ രമതേ എന്ന് പറഞ്ഞാൽ രാമശബ്ദത്തിന് രമിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം പറയാം. വേദത്തിലുള്ള ഒരു വാക്കാണിത്. പക്ഷേ നമുക്കറിയാം, മറ്റനേകം നാമങ്ങൾ പോലെ തന്നെ ശ്രീരാമൻ എന്ന അവതാര പുരുഷന് മുന്നേ തന്നെ രാമമന്ത്രം ഉണ്ടായിരുന്നു എന്നർത്ഥം. മഹാദേവൻ്റെ പ്രാർത്ഥനാ മന്ത്രമാണ് ശ്രീരാമ മന്ത്രം. അവതാരമൂർത്തിയാണ് ഭഗവാൻ, ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരം. എന്താണ് ഈ അവതാരം? അവരക്ഷണേ, അതായത് രക്ഷിക്കാനായി ഇറങ്ങി വന്നവൻ എന്നർത്ഥം. നമ്മളെ പിന്തുടരുന്ന, അതായത് നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പുണ്യപാപങ്ങളെല്ലാം നമ്മളെ ഈ ജന്മത്തിലും പിന്തുടരുന്നു എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. നമ്മൾ ഒരു വ്യക്തി എത്രമാത്രം ജപ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഈ ആത്മാവ് ശുദ്ധമാകാൻ തുടങ്ങും. സാധനയ്ക്കനുസരിച്ച് ആ ശുദ്ധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രമാത്രം നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കുന്നുവോ അത്രമാത്രം ഈശ്വരത്വം നമുക്ക് കൈവരുന്നു. ഇപ്പോൾ 10% ശുദ്ധി എന്ന് വെച്ചോ, എന്നാൽ അത്രയും ഈശ്വരത്വം നമ്മളിലേക്ക് വന്നു എന്നർത്ഥം. കുറേയധികം ശുദ്ധി വന്നതിന് ശേഷം നമ്മളൊരു പക്ഷേ മരിക്കുകയാണെങ്കിൽ നമ്മൾക്കുണ്ടാവുന്ന അടുത്ത ജന്മത്തിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുമെന്നാണ് പറയാം. ഭാഗിക ശുദ്ധി വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത ജന്മം എടുക്കുന്നത് എന്നാൽ അതിനെയാണ് അംശാവതാരം എന്ന് പറയാം. പൂർണ്ണ ശുദ്ധി വന്ന ശേഷം ശരീരമെടുക്കുന്നവരെയാണ് പൂർണ്ണ അവതാരം എന്ന് പറയാം. അങ്ങനെ പൂർണ്ണ ശുദ്ധി വന്ന ഒരാൾക്ക്, അങ്ങനെയുള്ള ഒരാത്മാവിന് പിന്നെ ജനിക്കേണ്ട ആവശ്യവും വരുന്നില്ല. കാരണം കർമ്മബന്ധങ്ങളും മാലിന്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ആ ആത്മാവ് പൂർണ്ണമായി ശുദ്ധി നേടിയിരിക്കുന്നു. എന്നാലോ മറ്റ് ജീവജാലങ്ങളോടുള്ള പ്രേമം, കാരുണ്യം അതൊക്കെ കൊണ്ടാണ് ഇവർ പിന്നെയും പിന്നെയും ജന്മമെടുക്കുക. അതായത് ഭഗവാന്റെ അവതാര രഹസ്യം എന്നു പറയുന്നത് ഇതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അവതാരമൂർത്തികളുടെ നാമസ്മരണ കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു രക്ഷാ കവചമുണ്ടാകുമെന്നാണ്. അവതാര സ്വരൂപമാണ് ശ്രീരാമൻ. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ്റെ സ്മരണ മാത്രം മതി നമുക്ക് ശുദ്ധി നേടാൻ. ഭഗവാന്റെ വാക്രൂപമാണ് ശ്രീരാമായണം. രാമായണ പാരായണം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എല്ലാവർക്കും അനുഭവിച്ച് തന്നെ അറിഞ്ഞിട്ടുണ്ടാകും ഇതിനിടയിൽ, അല്ലേ? അത്രയ്ക്ക് സർവശുദ്ധീകരണവും നടത്തുന്ന കാവ്യമാണ് രാമായണം. ഇപ്രാവശ്യം 30 വ്യാഴാഴ്ചയാണ് ശ്രീരാമനവമി വരുന്നത്. അന്നേ ദിവസം ഉപവാസം അനുഷ്ഠിച്ച് വ്രതമെടുക്കുന്നത് വഴി നമ്മുടെ സർവപാപങ്ങളും നശിച്ചു പോകും. നമുക്ക് എന്താണോ ആഗ്രഹങ്ങൾ ആ അഭീഷ്ടസിദ്ധി നേടാനും സാധിക്കുമെന്നാണ്. ചൈത്ര നവരാത്രിയുടെ 9 ദിനമാണ് ശ്രീരാമനവമിയായി ആഘോഷിക്കുന്നത്. 9 നമുക്കറിയാം, നവദുർഗമാരിൽ സിദ്ധിദാത്രി ദേവിയാണ് നമ്മൾ ആരാധിക്കുക. ദാനപ്രിയയായ അഷ്ട ഐശ്വര്യങ്ങൾ നൽകുന്ന
അഷ്ടസിദ്ധികൾ പ്രദാനം ചെയ്യുന്ന ദേവിയാണ് സിദ്ധിദാത്രി ദേവി. അതുകൊണ്ട് തന്നെ ശ്രീരാമ നവമി ദിനത്തിൽ ഉപവാസാദികളോടുകൂടി വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ ദേവിയുടെയും ശ്രീരാമദേവൻ്റെയും അനുഗ്രഹം നമുക്ക് നേടാൻ സാധിക്കും. സർവ വിഷമങ്ങളും ദൂരീകരിച്ച് ഭക്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നവരാണ് രണ്ടുപേരും, സിദ്ധിദാത്രി ദേവിയും ശ്രീരാമചന്ദ്രദേവനും. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങൾ പാലിച്ച് നാമജപവും കൂടെ ധ്യാനവും നടത്തുക. നമ്മുടെ സഹസ്രാര പത്മത്തിലാണ് സിദ്ധിദാത്രി ദേവിയുടെ സ്ഥാനം. ശ്രീരാമദേവനെയും സിദ്ധിദാത്രി ദേവിയെയും ധ്യാനം നടത്തുന്നത് വഴി ഒരുപാട് ശാരീരികമായ, മാനസികമായ, ആധ്യാത്മികപരമായ മാറ്റങ്ങൾ നമുക്കുണ്ടാവും. അതേസമയം രാമായണ പാരായണം, രാമഗീതാപാരായണം, ശ്രീരാമരക്ഷാ കവചം, ശ്രീരാമ സഹസ്രനാമങ്ങൾ ഇതൊക്കെ തന്നെ ജപിക്കാം. മുഴുവൻ സമയവും ഭഗവാനിൽ ലയിച്ചിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒന്നുകിൽ നാമജപത്തിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ. കലിയുഗത്തിൽ ഏറ്റവും പ്രധാനം നാമജപമാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, ജപവും ധ്യാനവും നിത്യസാധനയായി അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്കും നമ്മളെ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും. ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്നവർ നാളത്തെ ദിനത്തിൽ ശ്രീരാമദേവന് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നത് സർവ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറാൻ, ആഗ്രഹങ്ങളൊക്കെ നേടാൻ, അല്ലെങ്കിൽ ലക്ഷ്യം നേടാനായിട്ട് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനൊക്കെ ക്ഷേത്രം, ശ്രീരാമക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിപാടാണ് ഭഗവാന് അമ്പും വില്ലും പ്രാർത്ഥനയോടെ സമർപ്പിക്കുക എന്നുള്ളത്. നല്ലൊരു ഉത്തമമായൊരു പരിഹാരമാണ്. എല്ലാ ശ്രീരാമക്ഷേത്രങ്ങളിലും ഇത് ഉള്ളതുമാണ്, ഉടനടി ഫലം ലഭിക്കുന്നതുമാണ്. നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ, അതായത് നമുക്ക് ആരോടും പറയാൻ സാധിക്കാത്ത വിഷമങ്ങളൊക്കെ മാറാനുള്ള ഉത്തമമായ പരിഹാരമാണ് ഭഗവാന് അമ്പും വില്ലും സമർപ്പിക്കുക. അതേപോലെ തന്നെ ഹനുമാന് ഗദ സമർപ്പിക്കുക, പ്രത്യേകിച്ച് ശ്രീരാമനവമി ദിനത്തിൽ. ശ്രീരാമൻ്റെ ജീവിതം, ത്യാഗസുരഭലമായ ജീവിതം, സമഭാവനയുടെ സന്ദേശമാണ് നമുക്ക് നൽകുക. ശ്രീരാമനവമി ദിനത്തിൽ ഭക്തി പുരസരം വ്രതം നോറ്റാൽ മുൻജന്മ പാപങ്ങളെല്ലാം അകന്ന് മോക്ഷപ്രാപ്തി നേടാൻ സഹായിക്കും. അതിനോടൊപ്പം തന്നെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ശാന്തിയുണ്ടാകുമെന്നാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ, വിവാഹ തടസ്സങ്ങൾ മാറാൻ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറാൻ, പഠിക്കുന്ന കുട്ടികൾക്ക് ഏകാഗ്രതയുണ്ടാവാൻ, വിദ്യ കൂടുതൽ നേടാനായിട്ട്, അങ്ങനെ നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് നേടാനുണ്ടോ, അതെല്ലാം നേടാനും സർവ ഐശ്വര്യങ്ങളും കൈവരിക്കാൻ ഉത്തമമാണ് ശ്രീരാമനവമി ദിനത്തിലെ ശ്രീരാമനവമി വ്രതം. ഉപവാസത്തിലൂടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകും എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അഷ്ടമി, നവമി, ദശമി ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് വ്രതമെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായി പറയപ്പെടുന്നു. അതായത് ഇന്ന് അഷ്ടമിയാണ്, ഇന്നേ ദിനം ഒരിക്കൽ ഊണെടുത്ത് ശ്രീരാമനവമി ദിനത്തിൽ, അതായത് മാർച്ച് 30-ാം തീയതി ഉപവാസ വ്രതം അനുഷ്ഠിച്ച് ദശമി ദിനത്തിൽ ഒരിക്കൽ ഊണോടുകൂടി നമുക്ക് മൂന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് സമർപ്പിക്കുന്ന ആ ഒരു രീതിയും വളരെ ഉത്തമമാണ്. എല്ലാവർക്കും ശ്രീരാമനവമി ആചരിച്ച് സർവ ഐശ്വര്യങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.